ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു LED സീലിംഗ് ലൈറ്റ് അൺബോക്സ് ചെയ്യുകയാണ്. ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അറൗണ്ട് ഒരു 600 രൂപയുടെ ഉള്ളിലായിട്ടാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു 18 വാട്ട്സിൻ്റെ ഒരു പാക്കേജാണ് വരുന്നത്. ഒരു കോംബോ ഓഫർ എന്നുള്ള രീതിയിൽ വാങ്ങിച്ച ഒരു മോഡലാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം, ഒരു ആവറേജ് പാക്കിംഗ് ആണ് ഇവർ നൽകിയിരുന്നത്. എന്തായാലും സേഫായിട്ട് ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് ആവറേജ് മോശമില്ലാത്തൊരു 4 സ്റ്റാർ റേറ്റൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാക്കേജ് പൊളിക്കുന്ന സമയത്ത് നമുക്ക് ബ്രാൻഡ് നെയിം ബാക്കിൽ കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഫുള്ളി പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. അത് നമുക്ക് ഏത് രീതിയിലും ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഫിറ്റ് ചെയ്യാം, അതല്ല നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് റൂഫിൽ സീലിംഗ് ഒക്കെ ചെയ്ത റൂഫൊക്കെ ആണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. 2 വയേഴ്സ് വരുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ റൂഫിങ് ചെയ്ത ഒരു റൂമാണിത്. ലൈറ്റിനും കാര്യങ്ങളൊക്കെ ബിഫോർ വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമ്മൾ ഷാർപ്പായിട്ടുള്ള സ്ക്രൂഡ്രൈവേഴ്സ് അല്ലെങ്കിൽ സിസേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സെൻറ്റർ വശത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വയറ് പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക. നമുക്ക് എവിടെ നിന്നാണോ കണക്ഷൻ എടുക്കേണ്ടത് ആ ഒരു വശത്ത് കൂടി ഹോൾ ഇടുക. അതായത് വയർ കണക്ഷൻ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്ക്രൂഡ്രൈവർ വെച്ചിട്ട് എൻഡ് ലൈറ്റ് ഒരു ആവറേജ് സൈസിലുള്ള ഒരു ഹോള് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു സിമ്പിളായിട്ടുള്ള സിംഗിൾ വയറ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക. നമുക്ക് പുറമേയും ചെയ്യാം, പാനലൊക്കെ വെച്ചിട്ട് പുറമേയും ചെയ്യാം. അപ്പോൾ അത് സീലിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വശം കയറ്റി വെച്ചു, ഓപ്പോസിറ്റ് വശത്ത് സിംഗിൾ വയർ നമ്മൾ പൂർണ്ണമായിട്ടും കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു നോർമൽ PVC പൈപ്പ് കറക്റ്റ് സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂഫിൻ്റെ മുകൾ വശമാണിത്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്തോട്ട് കൂടി കയറ്റിയതിന് ശേഷം ഓപ്പോസിറ്റ് വരുന്ന സിംഗിൾ വയറിൽ നമ്മൾ ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ഇപ്പുറത്തെ വശത്തു നിന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ആ വലിക്കുന്ന സമയത്ത് എൻഡ് ആ പോർഷനിലെത്തുന്ന സമയത്ത് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം പതിയെ പതിയെ വലിക്കുക. നമുക്ക് നോർമല് കയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കെട്ടിടുന്ന സമയത്ത് ഉള്ളിലോട്ട് അത് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു നേരിയ രീതിയിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, വലിച്ചെടുത്ത് പൂർണ്ണമായിട്ടും ഒന്നിൻ്റെ മറ്റൊരു എൻഡ് കണക്ഷൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട്, മറ്റു ഭാഗം സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. 2 സൈഡിൽ 2 ക്ലിപ്പ് വരുന്നുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തുള്ള ആ ഒരു പാനൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഒരു പാനൽ നമ്മളത് റൂഫിന് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലായിട്ടുള്ള 2 സ്ക്രൂസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഹോളിലെ ഇട്ടതിന് ശേഷം ഫിക്സ് ചെയ്യുകയാണ്. അത്യാവശ്യം ചെറിയ സ്ക്രൂ യൂസ് ചെയ്താൽ മതി, വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതും യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗം വെച്ചിട്ട് അവിടെ സീലിങ്ങിന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഇതിൽ വരുന്നില്ല. ഏതെങ്കിലും 2 വയറ് ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷം രണ്ടും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ മസ്റ്റാണ്. കൊടുത്തതിന് ശേഷം നമ്മൾ ആ കവറിൻ്റെ അകത്തോട്ട് ഇത് പ്രസ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ആവറേജ് നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഇതിലിപ്പം അവസാനം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂസ്. ബിഫോർ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു, ആഫ്റ്റർ വ്യൂസ് വീഡിയോയുടെ ബാക്കി വശങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം ക്വാളിറ്റി കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്, നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇവിടെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഒരു വയറ് പൂർണ്ണമായിട്ടും നമ്മൾ വലിക്കുക. അപ്പോൾ മുകളിൽ വല്ല എലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ നമ്മൾ പൈപ്പ് ഇട്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ കണക്ഷനിൽ നിന്ന് 2 വയേഴ്സ് അതിൻ്റെ 2 വശത്തോട്ടായിട്ട് വെച്ച് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്.
വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാം, കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂസ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. 18 വാട്ട്സ്, 18 വാട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നല്ല കവർ ആയിട്ട് നല്ല ലൈറ്റിങ്ങിലൂടെ നമുക്ക് ഒറ്റ ബൾബിൽ തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക്, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ്, സജഷൻസ്, എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സ്റ്റേ സേഫ്, താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.